ഫണ്ട് അനുവദിച്ച് വർഷങ്ങളായിട്ടും പ്രവൃത്തി ആരംഭിക്കാൻ നടപടിയില്ലാത്തതിനാൽ യാത്രാ ദുരിതം സഹിച്ച് നാട്ടുകാർ. കൂളിമാട് പുൽപ്പറമ്പ് റോഡിൽ കൂളിമാട് വയൽ ഭാഗത്ത് നവീകരണ പ്രവൃത്തി നീളുന്നതാണ് ദുരിതമാവുന്നത്. നവീകരണ പ്രവൃത്തിക്ക് 4 കോടി രൂപ അനുവദിച്ച് 3.5 വർഷം കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടങ്ങാനായിട്ടില്ല. തിരക്കേറിയ കൂളിമാട് പുൽപ്പറമ്പ് റോഡിൽ കൂളിമാട് വയൽ ഭാഗത്തെ നവീകരണ പ്രവൃത്തി നീളുന്നതാണ് ദുരിതമാവുന്നത്. നവീകരണ പ്രവൃത്തിക്ക് 4 കോടി അനുവദിച്ച് 3.5 വർഷം കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടങ്ങാനായിട്ടില്ല. ഒരേ സമയം ഇരുഭാഗത്ത് നിന്ന് 2 വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. റോഡിൻ്റെ ഇരുഭാഗത്തും മണ്ണിട്ടിരുന്നെങ്കിലും മഴ പെയ്തതോടെ ചളിമയമാണ്. കൂളിമാട് അങ്ങാടി മുതൽ അമ്പലപ്പറ്റ് വരെയുള്ള വീതി കുറഞ്ഞ റോഡിൽ അപകടങ്ങളും പതിവാണ്. നിയന്ത്രണം വിട്ട് ഇരുചക്ര വാഹന യാത്രക്കാർ വയലിലേക്ക് വീണ് ഈ അടുത്ത ദിവസങ്ങളിൽ അപകടമുണ്ടായി. അമ്പലപ്പറ്റ് മുതൽ പുൽപ്പറമ്പ് വരെ 2019 5.5 കോടി രൂപ മുടക്കി നവീകരിച്ചിരുന്നു. ശേഷിക്കുന്ന കൂളിമാടങ്ങാടി മുതൽ അമ്പലപ്പറ്റ് വരെയുള്ള ഭാഗമാണ് ശോച്യാവസ്ഥയിലായത്. 2021 ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് റോഡിന് 4 കോടി അനുവദിച്ചത്. റോഡിൻ്റെ ഇരുഭാഗവും 5.5 മീറ്റർ വീതം സ്ഥലം ഏറ്റെടുത്ത് വീതി കൂട്ടി നവീകരിക്കാനും സ്ഥലം വിട്ടു നൽകിയ ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം നൽകാനുമാണ് 4 കോടി രൂപ അനുവദിച്ചത്. റോഡിൻ്റെ ഇരുവശവുമുള്ള വയൽ ഭാഗത്ത് മണ്ണ് പരിശോധന നടത്തി പരിസ്ഥിതി ആഘാത പഠനം പൂർത്തിയാക്കിയതാണ്. ഏറ്റെടുക്കേണ്ട ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കല്ലിട്ടെങ്കിലും തുടർ നടപടി നിലയ്ക്കുകയായിരുന്നു. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രവൃത്തി നടക്കാത്തതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 2019 കൂളിമാട് പുൽപ്പറമ്പ് റോഡിന് 4 കോടി രൂപ MLA ഒക്കെ ഫണ്ട് വകയെത്തി. അത് കൂളിമാട് പുൽപ്പറമ്പ് മുതൽ അമ്പലപ്പറ്റ് കൂളിമാട് വയലിൻ്റെ അക്കര വരെ പണി സ്റ്റോ എടുത്തിട്ട് ബാക്കിയുള്ളത് കിട്ടുകൾ കംപ്ലീറ്റ്, ഈ കൂളിമാട് വയലിലെ കിട്ട് കംപ്ലീറ്റ് പൊട്ടിക്കിടക്കാണ്. അപ്പോൾ അതിൽ നിലവിലെ രീതിയിൽ 5.5 മീറ്റർ ടാർ ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിന് വേറൊരു ഫണ്ട് വകയെത്തിയതാണ്. അത് 4 കോടി രൂപ വകയെത്തിയിട്ടുണ്ട്. വകയെത്തിയിട്ട് ഇപ്പോൾ 4 വർഷത്തോളമായി. അത് ഫണ്ട് PWD ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഫണ്ട് റിവൈസ് ചെയ്ത് എന്നിങ്ങനെ പറയും. അപ്പോൾ 4ാമത്തെ തവണയാണ് ഫണ്ട് റിവൈസായി പോയത്. സാങ്കേതിക അനുമതി വൈകുന്നതാണ് പ്രവൃത്തി നീളാൻ കാരണം. സമർപ്പിക്കുന്ന രേഖകളിലെ അപാകതകൾ കാരണം ഫയൽ കഴിഞ്ഞ ദിവസവും മടങ്ങി. 4 വർഷത്തിനിടെ ഇത് 4ാമത്തെ തവണയാണ് ഫയൽ മടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ മാവൂർ.